പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് ആറ്റിങ്ങൽ നഗരസഭയും സംയുക്തമായി ആറ്റിങ്ങൽ പൂവൻപാറ കടവിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്റഗ്രേറ്റഡ് റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമായി ഇൻലാൻഡ് അക്വാട്ടിക് ഇക്കോസിസ്റ്റം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൊതുജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ടുള്ളത്. 2024-25 വർഷത്തെ ഈ പരിപാടി ആറ്റിങ്ങൽ നഗരസഭയിൽ നമ്മുടെ ഈ മേലാറ്റിങ്ങൽ കടവിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇത് നമ്മുടെ ആളുകൾക്ക് തീർച്ചയായിട്ടും മത്സ്യം ആ ഒരു വിഭവമായി കിട്ടുന്നതിനുള്ള സംവിധാനമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിൽ മേലാറ്റിങ്ങൽ കടവിലും പൂവൻപാറ കടവിലുമായി 200,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഷീജ, നജാം, കൌൺസിലർമാരായ ദീപ രാജേഷ്, രമാദേവി, സന്തോഷ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസ് ഷീജ മേരി എ പി, ചിറേൻകീഴ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇന്റഗ്രേറ്റഡ് ഫിഷറി റിസോഴ്സ് മാനേജ്മെന്റ് ഇൻ ഇൻലാൻഡ് അക്വാട്ടിക് സിസ്റ്റം പ്രോജക്ട് കോർഡിനേറ്റർ വീണ അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാർപ്പ്, കാരച്ചെമ്മീൻ, കരിമീൻ എന്നിവയുടെ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. സംസ്ഥാന സർക്കാർ ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉൾനാടൻ ജലാശയങ്ങളിൽ നമ്മളതിനെ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിച്ച് മത്സ്യം പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. അപ്പോൾ ആളുകളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അത് ഉറപ്പുവരുത്തുക, അതുപോലെ ആ ഒരു ഉദ്ദേശത്തോടുകൂടെ നമ്മുടെ ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഇപ്പോൾ മുൻ വർഷങ്ങളിലെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 3 വർഷമായിട്ട് നമ്മളിതൊരു പ്രത്യേക രീതിയിലാക്കിയിട്ട് ഒരു കടവിൽ തന്നെ നമ്മൾ മത്സ്യവിത്തുകളെ നിക്ഷേപിക്കുന്നു. അപ്പോൾ അവിടെ അവയ്ക്ക് അവരുടെ ആവാസ വ്യവസ്ഥ ഒരുക്കുകയും അവരവിടെ വളർന്ന് വലുതാവുകയും അവിടെയുള്ള ആളുകൾക്ക് അത് പിടിച്ച് ഭക്ഷിക്കാനായി ഉപയോഗിക്കാനും സാധിക്കുന്നു. വാമനപുരം നദിയിൽ മൊത്തം 5 കടവുകളിലായി 500,000 കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെല്ലാം തന്നെ നമ്മുടെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ സർക്കാർ വക ഹാച്ചറിയായ നെയ്യാർ ഡാം ഫിഷറീസ് ഹാച്ചറിയിൽ ഉത്പാദിപ്പിച്ച മത്സ്യവിത്തുകളാണ്. ഓരോ കടവിലും 1,00,000 കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ കാർപ്പ് മത്സ്യങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായും കട്ല, രോഹു, മൃഗാള്, സൈപ്രനസ് അല്ലെങ്കിൽ കോമൺ കാർപ്പ്. നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയെപ്പറ്റി പഠിച്ചതിന് ശേഷം ഈ വെള്ളത്തിൽ ലഭ്യമായ പ്ലവകങ്ങളും അതുപോലെ തന്നെ അവയ്ക്കുള്ള ആഹാരവും ഇവിടെ അവ ജീവിക്കും എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഇതുമായിട്ട് കണ്ടിന്യൂഷനായിട്ട് നമ്മൾ കഠിനംകുളം കായലിൽ നമ്മൾ കരിമീൻ ഇതിനെ തുടർന്നുള്ള സമയങ്ങളിൽ മാസങ്ങളിൽ നിക്ഷേപിക്കുന്നതാണ് കരിമീൻ. അതുപോലെ നമ്മൾ കൊഞ്ചും നിക്ഷേപിക്കുന്നുണ്ട്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary@gmail.com.